നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെ ലോകം ക്രൈംബ്രാഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രൈംബ്രാഞ്ച് വിശദമായി. എമിഗ്രേഷൻ എസ്ഐമാർ ഉൾപ്പെട്ട നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസ് സിബിഐ ഏറ്റെടുത്തു. എസ്ഐമാരാണ് ആദ്യ പ്രതികൾ. കൊച്ചിയിലെ സിബിഐ കോടതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇന്നലെയായിരുന്നു നെടുമ്പാശ്ശേരിയിൽ 4 കിലോയും കരിപ്പൂരിൽ 3 കിലോ സ്വർണവും പിടികൂടിയിരുന്നത്. നെടുമ്പാശ്ശേരിയിലാണ് സ്വർണം കടത്താൻ സഹായിച്ച എമിഗ്രേഷൻ എസ്ഐ പിടിയിലായത്. എമിഗ്രേഷൻ എസ്ഐമാരായ ഇ വി മനു, ആർ കൃഷ്ണകുമാർ എന്നിവരാണ് കേസിലെ 1-ഉം 2-ഉം പ്രതികൾ. സ്വർണമെത്തിച്ച ഇജാസ് അബ്ദുള്ള 3-ാം പ്രതിയും സ്വർണം വാങ്ങിയ ട്രാവൽ ഏജൻസി ഉടമ റഷീദ് 4-ാം പ്രതിയുമാണ്. കേസിലെ രേഖകളും സിസിടിവി ദൃശ്യങ്ങളും കൈമാറാൻ സിബിഐ കസ്റ്റംസിനോട് ആവശ്യപ്പെട്ടു. കേസിൽ തുടക്കത്തിൽ തന്നെ സിബിഐ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് കേസ് ഏറ്റെടുത്തതായി അറിയിച്ചത്. എസ്ഐമാരുടെ ഡെപ്യൂട്ടേഷൻ ഐബി റദ്ദാക്കിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ പങ്കാളികളാണോ എന്ന സംശയം ബലപ്പെട്ടു വരികയാണ്. വിദേശത്തുനിന്ന് സ്വർണം എത്തിക്കുന്നവരും എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരും ആശയവിനിമയം നടത്തിയിരുന്നത് ഇന്റർനെറ്റ് ഫോണിലൂടെയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എളുപ്പം പിടിക്കപ്പെടാത്ത ഇത്തരം മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നത് സാങ്കേതിക പരിജ്ഞാനവും ഈ രംഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുമുള്ളവർ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതിൻ്റെ സൂചനയാണെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. സമാന രീതിയിൽ സംസ്ഥാനത്തെ മറ്റ് വിമാനത്താവളങ്ങളിൽ സംഘം സ്വർണം കടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. വലിയ വിവാദം സൃഷ്ടിച്ച ഫയാസിൻ്റെ സ്വർണ്ണക്കടത്തിന് ശേഷവും ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സ്വർണം കടത്തിയ രീതി കസ്റ്റംസിനെയും ഞെട്ടിച്ചിട്ടുണ്ട്. വലിയൊരു മാഫിയ ഇതിന് പിന്നിലുണ്ടാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് സംഭവം നടന്ന അടുത്ത ദിവസം തന്നെ സിബിഐ കേസ് ഏറ്റെടുക്കുന്നതും. ന്യൂസ് ബ്യൂറോ കൊച്ചി. പുതിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് മെസഞ്ചർ ഓഫ് ഗോഡ് എന്ന സിനിമ. വിവാദ ആത്മീയാചാര്യൻ ഗുർമീത് റാം റഹീം സിംഗ് മുഖ്യവേഷത്തിൽ അഭിനയിച്ച സിനിമയ്ക്ക് കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നൽകിയതാണ് പ്രതിഷേധത്തിന് ഇടവരുത്തിയിരിക്കുന്നത്. സെൻസർ ബോർഡ് നേരത്തെ സിനിമയ്ക്ക് അനുമതി നിഷേധിച്ചിരുന്നു. വിവാദ ആത്മീയാചാര്യൻ ഗുർമീത് റാം റഹീം സിംഗ് മുഖ്യവേഷത്തിൽ അഭിനയിച്ച മെസഞ്ചർ ഓഫ് ഗോഡ എന്ന ചിത്രമാണ് ഏറെ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. ചിത്രത്തിന് കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി അനുവദിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ചിത്രത്തിന് ഫിലിം സർട്ടിഫിക്കേഷൻ അപ്പലേറ്റ് ട്രിബ്യൂണൽ നൽകിയ അപ്പീലിനെ തുടർന്നാണ് പ്രദർശനാനുമതി അനുവദിച്ചിരിക്കുന്നത്. ഈ തീരുമാനമാണ് പ്രതിഷേധത്തിലേക്കും സംഘർഷത്തിലേക്കും നയിച്ചത്. വിവിധ സിഖ് സംഘടനകൾ നടത്തിയ പ്രതിഷേധ പ്രകടനം അക്രമാസക്തമായതിനെ തുടർന്ന് 60-ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പഞ്ചാബിലും ഹരിയാനയിലും പ്രതിഷേധക്കാരും റാം റഹീം സിംഗിൻ്റെ അനുയായികളും തമ്മിൽ ഏറ്റുമുട്ടി. ഇതിനിടയിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 2 ലക്ഷത്തിലധികം പേർ ചിത്രത്തിൻ്റെ പ്രീമിയർ കാണാനായി ഗുഡ്ഗാവിലെ ഷെർവാലി മൈതാനത്തെ പ്രവേശിച്ചു. ജനങ്ങളിൽ വർഗീയ ചേരുവ തിരിവ് ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെൻസർ ബോർഡ് ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചിരുന്നത്. എന്നാൽ പ്രദർശനാനുമതി തേടി മെസഞ്ചർ ഓഫ് ഗോഡിൻ്റെ അണിയറ പ്രവർത്തകർ ഫിലിം സർട്ടിഫിക്കേഷൻ അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് സെൻസർ ബോർഡിൻ്റെ എതിർപ്പ് മറികടന്ന് ട്രിബ്യൂണൽ ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിയത്. ഉത്തരേന്ത്യയിലെ അറിയപ്പെടുന്ന വിശ്വാസ സമൂഹമായ ദേരാ സച്ചാ സൗദിയുടെ തലവൻ ഗുർമീത് റാം റഹീം സിംഗ് 2 കൊലപാതക കേസുകളിലും 1 പീഡനക്കേസിലും പ്രതിയാണ്. സിഖ് ആചാര്യൻ ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ വേഷത്തിൽ പൊതുവേദിയിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് സാമുദായിക കലാപത്തിലേക്കും വഴിവെച്ചിരുന്നു. ഇതിനിടെ മെസഞ്ചർ ഓഫ് ഗോഡിന് സെൻസർ ബോർഡിൻ്റെ എതിർപ്പ് മറികടന്ന് പ്രദർശനാനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സെൻസർ ബോർഡ് അധ്യക്ഷ ലീല സാംസണും ബോർഡംഗം ഇ ഭാസ്കറും രാജിവെച്ചു. ന്യൂസ് ഡെസ്ക്. പ്രവാചകൻ്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച് ഷാർലി അബ്ദേ വാരികയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. യൂറോപ്പിലും പാകിസ്ഥാനിലുമടക്കം മതനിന്ദ എന്നാരോപിച്ച് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി. അതിനിടെ പാരീസിൽ ഇന്ന് നിരവധി പേർ ബന്ദിയാക്കപ്പെട്ടത് ആശങ്കയ്ക്കും ഇടവരുത്തി. വിവാദ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച ഷാർലി എബ്ദോ വാരികയ്ക്കെതിരെ പാകിസ്ഥാനിലടക്കം വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിനിടെയാണ് എഫ് ഫോട്ടോഗ്രാഫർ ആസിഫ് ഹസന് പിടിയേറ്റത്. തുറമുഖ നഗരമായ കറാച്ചിയിലെ ഫ്രഞ്ച് സ്ഥാനപതി കാര്യാലയത്തിന് മുന്നിലാണ് ഇന്ന് പ്രതിഷേധ പ്രകടനം നടന്നത്. പ്രതിഷേധക്കാരിൽ പലരും ആയുധങ്ങൾ ധരിച്ചാണ് എത്തിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അക്രമാസക്തരായ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതക ഷെല്ലുകളും പ്രയോഗിച്ചു. ഫ്രഞ്ച് സ്ഥാനപതി കാര്യാലയത്തിലേക്ക് ഇടിച്ചു കയറാനും പ്രതിഷേധക്കാർ ശ്രമിച്ചു. Thank you.
ഷാർലി എബ്ദോ വാരികയിൽ പ്രവാചകനെതിരെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിരുന്നു. വാരികയുടെ ഓഫീസിലുണ്ടായ ആക്രമണത്തെ അതിജീവിച്ചവരായിരുന്നു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന തലക്കെട്ടോടെ കഴിഞ്ഞയാഴ്ച കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇതിനെതിരെയായിരുന്നു പ്രതിഷേധം. അതിനിടെ വടക്കു പടിഞ്ഞാറൻ പാരീസിൽ ആയുധധാരി നിരവധി പേരെ ഇന്ന് ബന്ദിയാക്കി. പോസ്റ്റ് ഓഫീസിൽ ബന്ദികളാക്കിയവരെ പിന്നീട് പോലീസെത്തി മോചിപ്പിക്കുകയായിരുന്നു. ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആയിരുന്ന സലിം രാജിനെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കിയേക്കും. കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന് കണ്ടെത്തിയാണ് CBIയുടെ നീക്കം. ഇത് സംബന്ധിച്ച ഹർജി എറണാകുളം CJM കോടതിയിൽ സമർപ്പിക്കും. കളമശ്ശേരി കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുൻ ഗൺമാൻ സലിം രാജിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അനുമതി തേടിക്കൊണ്ട് എറണാകുളം CJM കോടതിയിലാണ് CBI ഹർജി സമർപ്പിക്കുക. കേസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇത് അത്യാവശ്യമാണ് എന്ന് കാണിച്ചാണ് CBI തിരുവനന്തപുരം യൂണിറ്റ് ഹർജി നൽകുന്നത്. കേസുമായി ബന്ധപ്പെട്ട പ്രധാന തെളിവുകൾ പലതും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് CBIയുടെ ഈ തീരുമാനം. സലിം രാജൻ്റെയും മറ്റും ഫോൺ രേഖകളും വസ്തുവിൻ്റെ തണ്ടപ്പേര് തിരുത്തിയതുമായും ബന്ധപ്പെട്ടുള്ള രേഖകളും CBIക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. കൂടാതെ വസ്തു ഇടപാട് നടത്തിയവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും CBIക്ക് വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിലെ അന്വേഷണത്തിലൂടെ ഈ വിവരങ്ങളൊന്നും ലഭിക്കില്ല എന്നിരിക്കെയാണ് CBI സലിം രാജിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. കേസന്വേഷണത്തിന് CBIക്ക് കോടതി നൽകിയ സമയം ഈ മാസം 24 വരെയാണ്. അന്വേഷണം പൂർത്തിയാക്കാൻ സമയപരിധി 6 മാസം കൂടി കൂട്ടി നൽകണമെന്ന് കാണിച്ച് CBI ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി അനുമതി നൽകുന്ന മുറയ്ക്ക് സലിം രാജിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ കോളിലക്കം സൃഷ്ടിച്ച കേസിൽ സുപ്രധാനമായ തെളിവുകളായിരിക്കും പുറത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി.